ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളെല്ലാവരും വെറുതെ വേസ്റ്റാക്കി കളയുന്ന നാരങ്ങ വെച്ചിട്ടുള്ള കിടിലനായിട്ടുള്ള മൂന്ന് ടിപ്സുകളാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. വീഡിയോ ഇഷ്ടമാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നാരങ്ങ കുറച്ച് നാരങ്ങ കൂടുതലുണ്ടായിരുന്നു കേട്ടോ, വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസം ഞാൻ വീട്ടിലില്ലാതെ വന്നപ്പോൾ ഈ നാരങ്ങയൊക്കെ ചീത്തയിൽ പോയി മേടിച്ചുകൊണ്ട് വന്ന കവറിൽ തന്നെ ഇട്ട് വെച്ചതുകൊണ്ടാണ് ഇത് കേട് വന്നത്. അപ്പോൾ ഞാൻ നേരെ ഇതിനകത്തോട്ട് അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇതൊക്കെ അരിഞ്ഞിടുവാണേ. ചീഞ്ഞതോ അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിച്ചതിൻ്റെ ബാക്കിയുള്ള ആ തൊണ്ടായാലും മതി കേട്ടോ. എല്ലാം മിക്സിയുടെ ജാറിലേക്ക് രണ്ടായിട്ട് മുറിച്ചിടുക. മുറിച്ചിട്ടതിന് ശേഷം നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് ഇത് സെറ്റാക്കിയെടുക്കാം. ഇതുകൊണ്ട് നമുക്ക് ഒത്തിരി ഉപയോഗങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നറിയോ. നമ്മുടെ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ആക്കാൻ പറ്റും, പിന്നെ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങൾ വൃത്തിയാക്കാൻ പറ്റും, സോപ്പിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്താ, നമ്മുടെ സിങ്ക് നല്ല അടിപൊളിയായിട്ട് തിളങ്ങുന്ന രീതിക്കാക്കും. ബാത്റൂം ടൈൽസ്, അതുപോലെ നമ്മുടെ വീടിനകത്തുള്ള ഫ്ലോറുകൾ, എന്ത് വേണമെങ്കിലും നല്ല സൂപ്പറായിട്ട് വെളുപ്പിച്ചെടുക്കാൻ പറ്റും. ഇത് ഞാൻ വെള്ളം കുടിച്ചതാ കേട്ടോ ഇപ്പോൾ. അപ്പോൾ നമുക്കിതിനി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ചേർക്കുന്നത് ഒരു 3 സ്പൂണോളം കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത്. കല്ലുപ്പുണ്ടെങ്കിൽ അത് മാത്രം എടുക്കാം. ഇനി കല്ലുപ്പ് ഇല്ലെങ്കിൽ മാത്രം പൊടിപ്പെടുത്താൽ മതി. കുറച്ച് നല്ലത് എപ്പോഴും കല്ലുപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിൽ വെള്ളമോ വേറെ ഒരു സാധനമോ ചേർക്കരുത്, വിനാഗിരിയോ വെള്ളമോ അങ്ങനെ ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാനിത് അരച്ചുകൊണ്ട് വരട്ടെ, എന്നിട്ട് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ദേ നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് കണ്ടോ, ഈ പരുവത്തിനാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഒരു തിക്ക് പേസ്റ്റ് പോലെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഓരോന്നോരോന്നായി നിങ്ങളിലോട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് മാത്രം മതി, നമ്മുടെ നാരങ്ങയും കല്ലുപ്പും ചേർത്ത് മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഈ പേസ്റ്റ് ഉണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ദേ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷമാണ് നമ്മളിനി ഓരോന്നോരോന്നായി ചെയ്യാൻ പോകുന്നത്. ഇതിങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ എടുത്ത് കുറച്ച് മാറ്റി വെച്ച് വെച്ചാൽ മതി. ആവശ്യത്തിന് എടുക്കുക, ബാക്കി വയ്ക്കുക. അല്ലെ ഡെയിലി നമുക്ക് 2-3 തൊണ്ടൊക്കെ ഉള്ളെങ്കിൽ അത് വെച്ചിട്ടായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചതിന് ശേഷം എനിക്കിതൊന്ന് ഉപയോഗിക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ടോയ്ലറ്റ് ക്ലീൻ ആക്കണം, സിങ്ക് ക്ലീൻ ചെയ്യണം, പാത്രങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. ആദ്യം ചെയ്യണം പാത്രങ്ങളാണ്. സ്റ്റൗ ഗ്യാസ് സ്റ്റൗ ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ പേസ്റ്റ് എല്ലാം ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ മിക്സിയുടെ ജാറൊന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കാരണം ആ മിക്സിയുടെ ജാറ് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് അതിന് ആ ഒരു നല്ലൊരു ഭംഗി കാണുന്നുണ്ടോ, നല്ലൊരു ഗ്ലേസിങ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കത് കഴുകി വയ്ക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്ന തേങ്ങയാണ്. തേങ്ങ എല്ലാവർക്കും അറിയില്ല, തേങ്ങ പൊതിച്ചതിൻ്റെ മൂക്ക് ചൈരിയാണ്. ആ ചൈരി കീറിയെടുക്കാണ്ടോ, ഇതേ ഉണ്ടോ. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മൂക്ക് ചൈരി തേങ്ങുണ്ടോ ഇങ്ങനെ കീറി പറിച്ചൊക്കെ എടുക്കണം. അപ്പോൾ ഈ മൂക്ക് ചേരി വെച്ചിട്ടാണ് നമ്മൾ തേക്കുന്നത്. അല്ല സ്ക്രബ്ബറോ വേറെ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. നമ്മൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ സ്ക്രബ്ബറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിത് ഓരോന്നോ പാത്രങ്ങളിലോട്ടൊക്കെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് നന്നായിട്ട് ഇങ്ങനെ ചകിരി ഇങ്ങനെ കീറിപ്പറിച്ചെടുക്കണം കേട്ടോ. ഇനി അതല്ല നിങ്ങളുടെ വീട്ടിൽ ചകിരി ഉള്ളവരാണെങ്കിൽ അതെടുത്തായാലും മതി. പക്ഷെ കുറച്ചുകൂടി നല്ലത് ഇതിനകത്ത് ചെറിയൊരു ചകിരിച്ചോറിൻ്റെ അംശമൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ ഇതാ നല്ലത്. അപ്പോൾ ഞാൻ ഇവിടെ പാത്രങ്ങളൊക്കെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുവാണ്. വേറെ സോപ്പോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ലിക്വിഡോ ഒന്നും ചേർക്കരുതും കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ നല്ല പോലെ എണ്ണമഴുക്കും പോയി നല്ല വൃത്തിയാവും, നല്ല ഭംഗിയാവും. സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ല കണ്ണാടി പോലെ തിളങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു സോസ് പാൻ കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തോട്ട് കുറച്ച് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ്, നാരങ്ങയും കല്ലുപ്പും ചേർത്ത പേസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിങ്ങ് തേച്ച് കഴുകിയെടുക്കാം. കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ തേക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ കൂടുതലായിട്ട് ഇത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി കാണിക്കുമ്പോൾ ബോറടിക്കില്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഈ ടിപ്പുകളൊക്കെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവോ നെഗറ്റീവോ എന്ത് കമൻസ് ആയാലും നിങ്ങൾക്കിത് ഉപകാരപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയിക്കണം കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ. അപ്പം ഇതേ ഇതുപോലെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുകയാണ്. ഇതേ ഗ്ലാസ്സൊക്കെ കണ്ടോ, ഗ്ലാസ്സിനകത്തെ കറിയൊക്കെ പോകാനും സ്റ്റീൽ പാത്രങ്ങളിലേക്ക് ആണെങ്കിലും കറിയൊക്കെ പോകാൻ പറ്റിയ അടിപൊളിയൊരു ടിപ്പാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഇത് കഴുകി വെച്ചതിന് ശേഷം ഞാൻ ഇതൊരു ഗ്ലാസ് കാണിച്ചുണ്ടോ, ഇത് കണ്ടോ ഈ ഗ്ലാസ്സിനകത്ത് നിറയെ കറിയാണ്. അപ്പോൾ ഈ കറ കളയാൻ വേണ്ടിയിട്ട് നമുക്കിതിനകത്തോട്ട് 2 ഗ്ലാസ്സിലോട്ട് ഒരു കുറച്ച് കുറച്ച് മതി കേട്ടോ. ഒരല്പം നമുക്ക് ഇട്ട് കൊടുക്കാം, ഇത്രയും വേണ്ട ശരിക്കും. അപ്പോൾ നമുക്ക് മറ്റേ ഗ്ലാസ്സിലേക്കും കൂടി കുറച്ച് എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചകിരി ഇട്ടിട്ട് ഈ മൂക്കുചകിരി എന്നാണ് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കോക്കനട്ടിൻ്റെ ആ ചകിരി അത്രയേ ഉള്ളൂ. നമ്മൾ തേങ്ങയൊക്കെ പൊതിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നതാണെങ്കിൽ അങ്ങനെ ആയാലും മതി കേട്ടോ. ചകിരി എടുക്കുക, എന്നിട്ട് നമ്മളിങ്ങനെ എടുക്കുക. ഞാൻ ദേ കഴുകി എടുത്തത് കാണിച്ചു തരാണ്ടോ, നല്ല വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട്. നല്ല ഒരു എണ്ണമഴുക്കൊക്കെ പോയിട്ട് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും എടുത്തതിൻ്റെയൊക്കെ മണം പാത്രങ്ങളിലൊക്കെ
ചിലപ്പോൾ മീനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണമാണെങ്കിലൊക്കെ മാറിക്കിട്ടും. ഞാനിനി സിങ്കിലോട്ട് കുറച്ച് ഇട്ടിട്ട് സിങ്കും കൂടി ഒന്ന് കഴുകി കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് സിങ്കും വിളക്കും കേട്ടോ, നന്നായിട്ട് തേച്ച് കൊടുത്താൽ മതി. വേറെ ഒന്നും സിങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ആ എണ്ണമെഴുക്കും പോകുന്നത് മാത്രമല്ല നല്ലൊരു തെളിമയും കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊക്കെ ആകുമ്പോൾ എപ്പോഴും എപ്പോഴും സിങ്ക് കഴിയാനൊരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് കിടക്കും. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുക്കാം കേട്ടോ. ഈ ചകിരി തന്നെ ഇട്ടാണ് തേക്കുന്നത്, അല്ലാതെ വേറെ സ്ക്രബ്ബറോ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. നല്ലപോലെ സിങ്കം തിളങ്ങി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഇടയ്ക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗ ക്ലീൻ ആക്കാൻ പോവാണ്. അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ സ്റ്റൗവോ ബർണറോ ഒക്കെ നമുക്ക് വൃത്തിയാക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം എടുത്ത് ഞാൻ സിങ്കിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നേയിട്ട് നമുക്കിത് ഇതിൻ്റെ പുറത്തേക്ക് നാരങ്ങ നമ്മൾ പേസ്റ്റ് പോലെ ഉണ്ടാക്കിയല്ലോ, നാരങ്ങയും കല്ലുപ്പിൻ്റെയും പേസ്റ്റ് ഇത് എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിക്കുകയാണ്. കുറച്ചെടുത്തിട്ട് എല്ലാ ഭാഗത്തോട്ടും അങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കൊരു പകുതി നാരങ്ങ എന്തെങ്കിലും മുറിച്ചതോ അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിച്ചതിൻ്റെ ബാക്കിയുള്ള നാരങ്ങയുടെ തൊണ്ടുണ്ടാവില്ല, ഇതേ ഇതുപോലത്തെ ഈ തൊണ്ടെടുത്തിട്ട് ഇത് ഉരച്ച് കൊടുത്താൽ മതി. അല്ല സ്ക്രബ്ബറോ ചൈരിയോ ഒന്നും ഇടണ്ട കേട്ടോ, ചൈരിയും വേണ്ട, ഒന്നും വേണ്ട. നമ്മളിങ്ങനെ തേച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് ഇത് വെളുത്ത് കിട്ടും. വെള്ളമെന്ന് വെച്ചാൽ ആ ഒരു അഴുക്കൊക്കെ പോയി നല്ല നീറ്റായി കിട്ടും കേട്ടോ. അതുമാത്രമല്ല നല്ലൊരു സ്മെല്ല്, നാരങ്ങയുടേതായ ഒരു നല്ലൊരു മണവും കൂടി ഉണ്ടാവും. അപ്പോൾ അതും മാത്രമല്ല പല്ലിയോ പാറ്റയോ മറ്റുള്ള സാധനങ്ങൾ നമ്മുടെ ഇപ്പോൾ ഗ്യാസ് സ്റ്റൗവിലൊക്കെ കയറി നടക്കുന്ന ഒന്നും ഇതിനകത്തോട്ട് വരത്തില്ല. അതുപോലെ ഞാൻ ഇതിൻ്റെ ബർണർ പഴയതായത് കൊണ്ടാട്ടോ നല്ല കളർ കിട്ടാത്ത ഇതൊന്നും ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് പക്ഷേ അല്ലെങ്കിൽ നമ്മളിത് ഇട്ടിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വിളക്കും. അപ്പോൾ എന്തിനി കപ്പൊക്കെ കഴിയെടുക്കണം, കപ്പിലും കറയുള്ളതാണ്. അപ്പോൾ ഞാനത് വെള്ളത്തിലേക്ക് ഇട്ട് ഇനി നമ്മുടെ സ്റ്റൗവും കൂടി നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ക്ലീനാക്കി എടുക്കാം കേട്ടോ. ഇത്രയും തെളിഞ്ഞ് കിട്ടിയിട്ടുള്ളൂ, നല്ലപോലെ ഉരച്ച ഫുള്ളായിട്ട് മാറും കേട്ടോ. ഞാനിപ്പോൾ തിരക്ക് പിടിച്ച് ഈ കാണിക്കുന്നത് കൊണ്ടാണ്, വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെ കുറച്ച് നേരം നമ്മൾ ഉരച്ചിട്ട് മാറ്റി വയ്ക്കണം. ഈ രാത്രിയൊക്കെ നമുക്കിങ്ങനെ ഉരച്ചിട്ടിട്ട് കിടന്നുറങ്ങുവാണെങ്കിൽ രാവിലേക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കേട്ടോ. നന്നായിട്ട് ഇനി ഇതിൻ്റെ താഴെ ഭാഗമൊക്കെ കഴുകിയൊന്ന് വൃത്തിയാക്കണം. ആ ടൈലൊക്കെ നല്ല അടിപൊളിയായിട്ട് വിളക്കും ഇതൊന്ന് തേച്ച് കഴുകിക്കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും വെള്ളം ഒഴിച്ചൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ നിറച്ച് അഴുക്കുണ്ട്. അപ്പോൾ എല്ലാം കഴുകി നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഇതെല്ലാം കഴിയുന്ന ശേഷിയില്ലേ നമ്മളൊരു ടർക്കി ഇട്ടിട്ടായാലും തുടച്ചെടുക്കണം, എന്നാൽ മാത്രമേ ഇത് നല്ല ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ടർക്കി ഇട്ട് ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാ വീട്ടിലും നാരങ്ങയൊക്കെ വേസ്റ്റാക്കി കളയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.